നമസ്കാരം. ഇന്നത്തെ ഹിസ്റ്ററിയുടെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ അല്ലെ, മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എത്ര അധികാര കേന്ദ്രങ്ങൾ നമ്മൾ പഠിച്ചു? നാലെണ്ണാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് പൗരസ്ത്യം റോമ സാമ്രാജ്യം, രണ്ടാമത്തത് വിശുദ്ധ റോമ സാമ്രാജ്യം, മൂന്നാമത്തെ അറേബ്യൻ റോമ സാമ്രാജ്യം, ലാസ്റ്റ് ക്ലാസ് നാലാമത്തെ അതായിട്ട് നമ്മൾ ഏതാ പഠിച്ചത്? ഓട്ടോമൻ സാമ്രാജ്യം. ഇങ്ങനെ നാല് സാമ്രാജ്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് അഞ്ചാമത്തെ സാമ്രാജ്യത്തെ കുറിച്ചിട്ടാണ് പഠിക്കാറുള്ളത്. അഞ്ചാമത്തെ സാമ്രാജ്യത്തിന്റെ പേരാണ് ഇത് ദി മംഗോലൻ മംഗോളിയൻ സാമ്രാജ്യം എന്ന് പറയും. അപ്പം നമ്മൾ ഏത് സാമ്രാജ്യം പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ ആ സാമ്രാജ്യം ഭരിച്ചിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പൗരസ്ത്യവും വിശുദ്ധവും അറേബ്യനും അതേപോലെ തന്നെ ഓട്ടോമൻ പഠിച്ചപ്പോഴൊക്കെ അതിലെ ഓരോ ഭരണാധികാരികളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ആദ്യം എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് നമ്മൾ ആദ്യം ആ സാമ്രാജ്യത്തിന്റെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാറുള്ളത്. എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം ആ സാമ്രാജ്യത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയെന്നുള്ളതാണ് ആദ്യം നമുക്ക് പഠിക്കാറുള്ളത്. ഇസ് എ റീജിയൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന ഇൻ സെൻട്രൽ ഏഷ്യ. എവിടെയാണ് ഈ മംഗോളിയൻ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ ഏഷ്യ, മധ്യ ഏഷ്യയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മംഗോളിയൻ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത് മധ്യ ഏഷ്യ. ഇനി മധ്യ ഏഷ്യയിൽ എവിടെ? ഇൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന, റഷ്യയുടെയും ചൈനയുടെയും ഇടയിലായിട്ട്, മധ്യ ഏഷ്യയിലെ റഷ്യയുടെയും ചൈനയുടെയും ഇടയിലായിട്ടാണ് ഏത് സാമ്രാജ്യം നിലകൊള്ളുന്നത്? മംഗോളിയൻ സാമ്രാജ്യം നിലകൊള്ളുന്നത്. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. രണ്ടാമത്തെ, ദിസ് റീജിയൻ ക്യാരക്ടറൈസ്ഡ് ബൈ വാസ്റ്റ് മെഡോസ് ആൻഡ് മൗണ്ടൻസ്. ഈ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഏത് തരം ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്? പുൽമേടുകൾ കൊണ്ടും പർവ്വതങ്ങളെ കൊണ്ടും, ഈ ഒരു കാര്യം പറയുന്നുണ്ട് ഡെസേർട്ട്, മരുഭൂമികളെ കൊണ്ടും, ഇവ മൂന്നും ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ് ഏതിനുള്ളത്? ദി മംഗോൾ എംപയർ, മംഗോളിയൻ സാമ്രാജ്യത്തിന് ഉള്ളത്. അപ്പൊ ആദ്യം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇൻ സെൻട്രൽ ഏഷ്യ, ഇൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന. രണ്ടാമത് ഏത് തരം ഭൂപ്രകൃതിയാണ്? ജോഗ്രഫിക്കൽ ഏരിയ ആണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? മെഡോസ്, മൗണ്ടൈൻ ആൻഡ് ഡെസേർട്ട്, മരുഭൂമികളും പുൽമേടുകളും പർവ്വതങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഭൂപ്രദേശങ്ങളാണ് ഏതിനുള്ളത്? മംഗോളിയൻ സാമ്രാജ്യത്തിന് ഉള്ളത്. ദെൻ തേർഡ് വൺ, ക്ലൈമറ്റ് എങ്ങനെയാണ്, കാലാവസ്ഥ ഏത് രീതിയിലാണ്? ദി ക്ലൈമറ്റ് ഓഫ് മംഗോളിയ ഈസ് എക്സ്ട്രീം, സെവർലി ഹോട്ട് ഇൻ സമ്മർ ആൻഡ് കോൾഡ് ഇൻ വിന്റർ. ഉഷ്ണകാലമാണെങ്കിലും ഉഷ്ണകാലത്ത്, ചൂടുകാലത്ത് എന്താ നന്നായിട്ട് ചൂടുണ്ടാവും. ഉഷ്ണകാലത്ത് അത്യുഷ്ണവും അതേപോലെ തന്നെ ശൈത്യകാലം, തണുപ്പുകാലമാകുമ്പോൾ എന്താണ് നല്ല തണുപ്പുമായിരിക്കും, അതിശൈത്യവുമായിരിക്കും എന്നാണ്. ഉഷ്ണകാലത്ത് ഉഷ്ണവും എന്നാണ് ഉണ്ടാവും. എഴുതിയത് മാറിപ്പോയതാണ്. ഉഷ്ണകാലത്ത് അത്യുഷ്ണവും ശൈത്യകാലത്തോ അതിശൈത്യവുമായിരിക്കും എന്നുള്ളതാണ്. ചൂടുകാലാണെങ്കിൽ നല്ല ചൂടായിരിക്കും, തണുപ്പ് കാലാവുമ്പോൾ നല്ല തണുപ്പ്. അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് ഏത് സാമ്രാജ്യത്തിനുള്ളത്? മംഗോളിയൻ സാമ്രാജ്യത്തിന് നമുക്ക് കാണാൻ സാധിക്കും. മംഗോളിയൻ എംപയർ, ഇവിടെയാണ് നമ്മൾ ആ വ്യക്തിയുടെ പേര് പഠിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നോക്കും നിങ്ങൾ. നാലാമത്തെ കാര്യമായിട്ടാണ് ആരാണ് ഈ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ? ദി മംഗോളിയൻ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചെങ്കിസ് ഖാൻ. എന്താ പേര് വ്യക്തിയുടെ, രാജാവിന്റെ പേരാണ് എന്ത്? ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാനാണ് ഏത് സാമ്രാജ്യം പടുത്തുയർത്തിയത്? മംഗോളിയൻ സാമ്രാജ്യം പടുത്തുയർത്തിയത്. അപ്പൊ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? ചെങ്കിസ് ഖാനാണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച പൗരസ്ത്യത്തിൽ ആരായിരുന്നു? ജസ്റ്റീനിയനായിരുന്നു. വിശുദ്ധ റോമ സാമ്രാജ്യത്തിൽ ആരായിരുന്നു? ശാലമിനായിരുന്നു. അറേബ്യൻ സാമ്രാജ്യത്തിൽ അല്ലേ നാല് വ്യക്തികൾ, മുഹമ്മദ്, പ്രവാചകൻ മുഹമ്മദ്, ഖലീഫമാര്, അബ്ബാസിയ, ഉമവിയ, ഈ വംശങ്ങളൊക്കെ ഭരിച്ചു പോകുന്നു പറഞ്ഞു. ഓട്ടോമൻ നമ്മൾ അതുപോലെ പഠിച്ചു. എന്നാൽ മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ അധികം
Genghis Khan ആണ് എന്ന് പറയുന്നു. Genghis Khan ആണ് മംഗോളിയൻ സാമ്രാജ്യം രൂപീകരിച്ചത്. Then മറ്റു കാര്യം പറയുന്നു. The seat of Genghis Khan at Karakoram on the banks of the river Anor in Siberia. സൈബീരിയയിലെ അനോൺ നദി അതിന്റെ തീരത്തുള്ള കാനക്കോറമാണ് ചെങ്കിസ് ഖാന്റെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത്. ചെങ്കിസ് ഖാൻ എവിടെ ഇരുന്നിട്ടാണ് ഭരിക്കുന്നത്? ആ സാമ്രാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എവിടെ ഇരുന്നിട്ടാണ്? കാനക്കോറം എന്ന് പറയുന്ന പ്രദേശത്ത് ഇരുന്നിട്ടാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? സൈബീരിയയിലെ അനോൺ നദിയുടെ ഒരു തീരമാണ് എന്ന് കാരക്കോറം. അവിടെയാണ് ചെങ്കിസ് ഖാൻ എന്ത് ഭരണകേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇനിയും കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അഞ്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് പറയുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്, മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ് അല്ലെ. ഭൂപ്രകൃതിയെ പറ്റി പറയുന്നുണ്ട്, കാലാവസ്ഥയെ പറ്റി പറയുന്നുണ്ട്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ശേഷം നമുക്ക് നോക്കാം. നമ്മള് മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ ഭൂപ്രകൃതി ഏത് രീതിയിലാണ് എന്നുള്ളത് പഠിച്ചു. അതേപോലെ തന്നെ ക്ലൈമറ്റ്, കാലാവസ്ഥ എങ്ങനത്തെയാണ് എന്നുള്ളത് പഠിച്ചു. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, രൂപീകരിച്ചത് ആരാണ്? ചെങ്കിസ് ഖാൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഈ മംഗോളിയൻ സാമ്രാജ്യത്തെ കുറിച്ച് ഇങ്ങോട്ട് മിക്കവാറും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എടുത്തു പറയുന്ന കാര്യം മംഗോളിയൻ ആർമിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ പട്ടാളം, മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ സൈന്യമാണ് ഇത് മംഗോളിയൻ ആർമി. ആ മംഗോളിയൻ ആർമിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പ്രത്യേകത ഏതിന്റെ? മംഗോളിയൻ ആർമിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രോങ് കാവൽ, സ്ട്രോങ് കവൽ എന്താണ്? സുസംഘടിതമായ അല്ലെങ്കിൽ ശക്തമായ കുതിരപ്പട, ശക്തമായ കുതിരപ്പട. കുതിരകളെ അണിനിരത്തി, കുതിരകളെ അണിനിരത്തിയിട്ടുള്ള സൈനിക വിന്യാസമാണ് ഏത് സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നത്? മംഗോളിയൻ സാമ്രാജ്യത്തിന് ചെങ്കിസ് ഖാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഏറ്റവും ശക്തമാണ്. മംഗോളിയൻ ആർമിയിൽ ഏറ്റവും ഭയപ്പെടേണ്ടതും അതിനെ തന്നെയാണ്. വേറെയും കുറെ കാര്യങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും എടുത്തു പറയുന്ന, ആദ്യമായിട്ട് എടുത്തു പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ കുതിരപ്പട ഏതിനുണ്ടായിരുന്നു? മംഗോളിയൻ സൈന്യത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി പഠിക്കാനുള്ളത് മുഴുവൻ ഏതിനെ കുറിച്ചിട്ടാണ്? മംഗോളിയൻ ആർമി, മംഗോൾ ആർമി, മംഗോളിയൻ ആർമിയെ കുറിച്ച്. രണ്ടാമത്തത് പ്രധാനപ്പെട്ട അട്രാക്ഷൻ, ആകർഷണം എന്ന് പറയുന്നത്, നമ്മളെ ആ കുതിരപ്പട നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സൈന്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കുള്ള പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? കുതിരപ്പുറത്ത് ഉപയോഗം, കുതിരപ്പുറത്ത് ഇരുന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. കുതിരപ്പുറത്ത് ഇരുന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ചെറിയ പീരങ്കികൾ, സാധാരണ നിലയിൽ ആ കാലഘട്ടത്തിൽ ചെറിയ പീരങ്കികൾ, പീരങ്കികൾ ഉണ്ടെങ്കിൽ കൂടിയും കുതിരപ്പുറത്ത് ഇരുന്നാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പീരങ്കികൾ എന്നല്ല, അത്ര തന്നെ സുലഭമല്ല. അപ്പോ അത്തരത്തിലുള്ള ഒരു പ്രത്യേകത കൂടി നമുക്ക് ഏതിൽ കാണാൻ വേണ്ടി സാധിക്കും? മംഗോളിയൻ ആർമിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ മംഗോളിയൻ ആർമിയെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്ട്രോങ് കവൽ, ശക്തമായ കുതിരപ്പട, രണ്ടാമത് സ്മോൾ കനോൺസ്, ചെറിയ പീരങ്കികൾ. അതിന്റെ പ്രത്യേകത എന്താണ്? വിച്ച് കുഡ് ബി യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്. കുതിരപ്പുറത്തിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പീരങ്കികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത് മറ്റൊരു പ്രത്യേകത, ഓർഗനൈസ്ഡ് എസ്പിയോണേജ് എന്ന് ചെയ്യുമോ? സുസംഘടിതമായ ചാരസംഘം, സുസംഘടിതമായ, സുസംഘടിതമായ ചാരസംഘം ഏതിനുണ്ടായിരുന്നു? മംഗോളിയൻ ആർമിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിവരങ്ങൾ ചോർത്തി നൽകാൻ ആർക്ക് ആളുണ്ടായിരുന്നു? ചെങ്കിസ് ഖാന് ആളുണ്ടായിരുന്നു. അത് ശത്രുവിന്റെ പാളയത്തിൽ നിന്നുള്ള വിവരങ്ങൾ പോലും
Then, adică, adică, are că e într-o mai